കല്യാണ ദിവസം മദ്യം വിളമ്പിയിട്ടില്ലേ കല്യാണം നടക്കൂല എന്നുള്ള അവസ്ഥയല്ലേ? കല്യാണ വീടുകളിൽ ആജിമാരുടെ മുല്ലമാരുടെ ഉസ്താദുമാരുടെ വീടുകളിൽ പോലും പരസ്യമല്ല രഹസ്യമായി നടക്കണില്ലേ? ഇല്ലേ സുഹൃത്തുക്കളെ, ആർക്കും ഇങ്ങനെ തടുക്കാൻ കഴിഞ്ഞോ? കല്യാണ വീടുകളിലെ അവസ്ഥ എന്താ? ചെറുക്കന്റെ കൂടെ വരുന്നവരുടെ അവസ്ഥ എന്താ? യുവാക്കളുടെ AK-47 50 100 പോലീസുകാരെ നിന്നാലേ ഇനി കല്യാണം നടക്കൂ. JCB ആ മണ്ണ് മാന്തുന്നതിലാണ് പിയ്യാപ്പെണ്ണ കൊണ്ടുവരുന്നത് കോഴിക്കോടൊക്കെ. എന്നിട്ട് കൊട്ടും കൊരവയും ചെണ്ടയും, എന്നിട്ട് ഈ സ്പ്രേ ഒക്കെ ഉണ്ടല്ലോ, ഈ ഷേവ് ചെയ്യുന്ന സാധനമൊക്കെ അതിങ്ങനെ കൊണ്ടുവന്നിട്ട് ജനങ്ങളെ മേത്തേക്ക് പിയിച്ചാൽ, പെണ്ണുങ്ങളെ മുഖത്തേക്ക് അടിക്കുക, പെണ്ണുങ്ങളെ ശരീരം പിടിച്ച് വലിക്കുക, എന്നിട്ട് അവിടെ ചെന്നിട്ട് ഡോർ അയച്ചെടുക്കുക, അവിടത്തെ വാട്ടർ ടേപ്പ് അയച്ചെടുക്കുക. മാത്രമല്ല അവിടെ കയറിയിട്ട് ഈ പെണ്ണിന്റെ ഉമ്മാനോട് ഇത്ര പൈസ തന്നില്ലേ ഞങ്ങൾ ഇറങ്ങിപ്പോ ചെമ്പൽ കൊള്ളക്കാർ, എന്റെ അഭിപ്രായം വെടിയച്ചെടുക്കുന്നാളും. മനസ്സിലായോ? നല്ല, അതായത് ചെറുക്കന്റെ കൂടെ വരുന്നോലെ കണ്ടാ അറിയാ. നല്ല സാധനത്തെ ആചാര്യം ഇങ്ങക്ക് കിട്ടി, ഇങ്ങനെ ഒരു ഭൂലോക തെമ്മാടിനെ ഞങ്ങൾ തെരഞ്ഞെടുത്ത് അല്ലെ? ആലോചിച്ച്, ഒരു കല്യാണ വീട്ടിൽ പല കാരണവന്മാരെ ഇറങ്ങിപ്പോകുന്നു, പറയാൻ ധൈര്യമല്ല, എന്നാ പ്രതിഷേധം എന്റെ ആനും ഇറങ്ങിപ്പോവാണ്. അങ്ങനല്ലേ കല്യാണം നടക്കണേ? അല്ല, നിങ്ങൾ നിഷേധിക്കാൻ പറ്റുമോ? പന്നിപ്പടക്കം പൊട്ടുകയാണ് മുസ്ലിമിന്റെ വീട്ടിൽ, എന്നിട്ട് ഒരു ഹിന്ദുവിന്റെ കൈ ഇവിടുന്ന് തെറിച്ചെടുപ്പി എന്റെ വീടിന്റെ തൊട്ടടുത്ത്. പന്നിപ്പടക്കം എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, അതട് പൊട്ടുകയാണ്, ഗുണ്ടു പൊട്ടുന്ന മാതിരി ഡും ഡും എന്ന്. കല്യാണമാണ്, സംഗീത അരങ്ങ് തിരക്കുകയാണ്. പിന്നെ സാധാരണ കല്യാണ ദിവസം ഒരു ലൈസൻസും ഇല്ലാന്ന് മോനെ. ഏത് നാട്ടിൽ യുവാവേ ഇന്ന് കല്യാണം? കയറിക്കോ, ബെഡ്റൂമിൽ കയറിക്കോ, വായിലടച്ചോ, കുഴപ്പമില്ല, കല്യാണമാണ്. ആ അങ്ങനെയുള്ള കുട്ടികളല്ലേ, നെയ്ച്ചോറല്ലേ, പയിച്ചിട്ടല്ലേ, കല്യാണമല്ലേ, ബൈച്ചോട്ടെ, അതൊന്ന് കല്യാണല്ലേ, സന്തോഷല്ലേ, അന്യരല്ലേ, നിരങ്ങിക്കോട്ടെ. കല്യാണ ദിവസം വീട്ടിൽ നിരങ്ങുന്നു ക്യാമറയുമായി, ഒരു ലൈസൻസും ഇല്ല പുറപ്പെടിക്കാൻ ഒരാള്. ആരോ മോനെ? ആർക്കും അറിയില്ല, ആർക്കും അറിയില്ല എവിടുന്നോ വന്നത്, ഒരു ഫോൺ കോളിൽ വിളിച്ചിരുത്തിയത്. അന്നെല്ലാ ലൈസൻസാണ് മുസ്ലിങ്ങളുടെ വീട്ടിൽ. ഹിന്ദുക്കൾ പോലും മാന്യന്മാരാണ് വിവാഹ രംഗത്ത് അല്ലേ? 9:30 കൃത്യമായിട്ട് മുഹൂർത്ത, ഭയങ്കര ഭവ്യതയായിരിക്കും ഇവർക്ക്. നമ്മളോ? നമ്മുടെ കല്യാണം ഉസ്താദേ 1 മണിക്ക് കേട്ടോ നിക്കാഹ്, അപ്പൊ പള്ളിയിൽ ലോറി കിടക്കുന്ന സമയമായിരിക്കും. ഓനെന്ത് ലോറ് 1 മണിക്ക് കേട്ടോ ഉസ്താദേ നിക്കാഹ്. ആ സാധു നിക്കാഹ് കൃത്യത്തിൽ നടക്കുന്ന ഉപനിസ്കാരക്കാരനൊക്കെയാ, പക്ഷെ ആചാര്യ വിളിച്ച തിരിക്ക് 1 മണിക്ക് അവിടെ വന്നെത്തിരുന്നു. അപ്പൊ മുപ്പര 1:30 ആയപ്പോ ആചാര്യ 1:30 ആയി. ആ അതെ, പിയ്യാപ്പിള്ളിനെ പുറപ്പെടിക്കേണ്ട ചെക്കൻ ബാംഗ്ലൂരിന്ന് പോന്നിട്ടേ ഉള്ളൂ എന്നാണ് പറയുന്നത്. എങ്ങനെ? പിയ്യാപ്പിള്ളിനെ പുറപ്പെടിക്കേണ്ട ചെക്കൻ ബാംഗ്ലൂരിന്ന് പോന്നിട്ടേ ഉള്ളൂ എന്നാണ് തോന്നുന്നത്. ആ പിന്നെ ഓന്റെ ബല്യാപ്പ ഭരണം, മൂപ്പരും അമ്മാലെയും ഓപ്പ അവിടെ നിന്ന് ഇറങ്ങും, അതപ്പടാ വരിക. അതേ ദിവസം കഴിഞ്ഞിട്ടാ ഞാൻ ഈ തറം നാട്ടിലില്ലാത്ത മാപ്പിളാര് എന്തിനു ജീവിക്കാ ചെങ്ങ, അറബിക്കടലിൽ ചാടിക്കൂടെ നിങ്ങക്ക്. ഇവിടെ ഏതെങ്കിലും ഒരു ആചാര്യ വന്നാൽ മണ്ടിയില്ല, പോയാലും മണ്ടിയില്ല. 9:30 മുഹൂർത്താണോ സുരേന്ദ്രന്റെ വീട്ടില് നടന്നിരിക്കുന്നത്. ആര് വന്നാലും പോയാലും ഇനി ചെക്കൻ എത്തിയില്ല എന്നിരിക്ക, വേറൊരുത്തനോട് ഈ ബില്ലിംഗ് ആണോ ഇക്കു എന്നാ ബാക്കി നിന്നാൽ. മനസ്സിലായോ? ഞമ്മളോ ഇനി ഏറ്റവും രസം എന്താ അറിയോ, 11:00 നിക്കാതെ നിന്നിട്ട് എല്ലാരും വരും, വന്നവനൊരു നിലയും വിലയില്ല, ഒരു വിലയില്ല, വരാത്തവനെ കാത്തിക്കുക, ഇന്നൊന്നോ വന്നില്ല, എന്നിട്ട് ഓന് വില, സമയം തെറ്റിച്ചു വന്ന ഓന് വില, സമയം കൃത്യത്തിന് വന്നോനോ ഓന് നിലയും വിലയില്ല. വല്ലാത്തൊരു ജനത മാറണം. പിന്നെ ബൊഫേ ഇങ്ങനെ, അതായത് ജയിലിൽ നിൽക്കണമായി പാത്രം മുട്ടി നിൽക്കുകയാണ്, ക്യൂ നിൽക്കണം. അങ്ങനെ കണ്ടില്ലേ നിങ്ങള്? അങ്ങനെ ഉണ്ട് ജയിലൊക്കെ, അങ്ങനെയാണ്. ഓൻ ഇങ്ങനെ മുട്ടി ഇങ്ങനെ നിൽക്കും. ഓനൊരു കുണ്ടായിസം കൂടിയാണെങ്കിൽ പിന്നെ ഓൻ്റെ കഥ പറയുകയും വേണ്ട, ഓല്ലാതെ തലയിലും താളം പിടിക്കും. അതുപോലെ പേര് ഇങ്ങനെ ചട്ടിയും പാടൊക്കെ ആയിട്ട് വലിയ വലിയ മനുഷ്യന്മാര്, മാന്യന്മാര്, MLA മാര്, കാളിമാര്, ആ നാട്ടിലെ പ്രമുഖന്മാര് ഒക്കെ ചട്ടി മുട്ടിയും. അപ്പുറത്ത് ചപ്പാത്തി, ഇപ്പുറത്ത് വെള്ളപ്പ, അപ്പുറത്ത് പൊറാട്ട, അപ്പുറത്ത് നെയ്സ് പത്തിരി, അതിന്റെ അപ്പുറത്ത് വേണ്ട തക്കാളി പച്ചക്കറി, അതിന് മട്ടൻ ചിക്കൻ എല്ലാം ഓന്റെ ദൂർത്തിന്റെ മുഴുവൻ. യുവാക്കൾക്ക് ഇതിലൊക്കെ വലിയ പങ്കുണ്ടെന്ന് ഞാൻ പറയും. യുവാക്കളെ, ഇങ്ങനത്തെ തോന്നിയാസൊന്നും അനുവദിക്കൂല എന്ന് പറയാൻ ഞങ്ങൾ രംഗത്ത് വരണം. നിങ്ങളെ കൃത്യമായിട്ട് നിസ്കരിക്കുന്ന ഒരു സമൂഹമായി മാറണം. ഈ തിന്മകളെ എതിർക്കുന്ന ഒരു സമൂഹമായി നിങ്ങൾ മാറണം. കല്യാണ വീടുകളിൽ നടക്കുന്ന ഈ കൊള്ളരുതായ്മകൾക്കെതിരെ, ഈ അരുതായികൾക്കെതിരെ, എന്നിട്ട് എന്താണ്ടാകുക? 13 ലക്ഷം, 14 ലക്ഷം, 30 ലക്ഷം, 2 കോടിയൊക്കെ കല്യാണത്തിന് നടമുടക്കും. എന്നിട്ടോ മറ്റോനിങ്ങനെ ഭക്ഷണമൊക്കെ, അതെ കണ്ണ ബിരിയാണിക്ക് ഒരു ടേസ്റ്റ് കുറവില്ലേ, മൂപ്പരിപ്പുറത്തുനിന്ന് മറ്റടുത്തുനിന്ന് അപ്പുറത്ത് ആമിൻ താത്ത ഐശുട്ടി എജ്ജൊന്നും ഇങ്ങോട്ട് വായി
ഐസ്ക്രീമിനൊരു പുളി, 30 കോടി ഓന്റെ പോയി. ഒന്നക്കാൻ എല്ലാവർക്കും കൊടുത്ത് ഓരൊക്കെ തിന്നുകയും ചെയ്ത് എല്ലാം പറഞ്ഞ് മോശമായിരുന്നു. കല്യാണം അതോടുകൂടി കഴിഞ്ഞ് ആ പൈസ വെള്ളത്തിലായി. നേരെ മറിച്ച് അതിൽ നിന്ന് 2 ലക്ഷത്തിനോ 3 ലക്ഷത്തിനോ കല്യാണം കഴിച്ച് ബാക്കിയുള്ള പൈസ പാവപ്പെട്ടവൻ 5 വീട് വെച്ചുകൊടുത്തിരുന്നെങ്കിലോ അത് നിനക്ക് കബറിൽ കിട്ടുമായിരുന്നു. ചെയ്തില്ല, അതൊന്നും ബോധവൽക്കരിക്കാനാ. ഇപ്പൊ പള്ളിയിലെ കാളിയാന്മാർ ഉറച്ച് പറയാൻ പറ്റുമോ? എങ്ങനെ പറയും, നിക്കായിനൊരു കായുണ്ട്, ദ്വയർക്കുന്നതിന് പോലും കായുണ്ട്. ഞാൻ തിരുവനന്തപുരത്ത് ചെന്നപ്പോ അവിടുത്തെ ഒരു പള്ളിയിലെ ബോർഡ് എന്തിന് കൂലി 250. അപ്പൊ ഞാൻ പരിശോധിച്ച് ചോദിച്ചെന്താ, ഒന്നുമില്ല, മരിച്ച ആളെ കബറമ്പുറത്ത് ദ്വയർക്കണതിന് ഉസ്താദിന്റെ കൂലിയാണ്. ഇക്കൗമ് നന്നാവോ? മരിച്ചോനെ കബറമ്പുറത്ത് എന്നിട്ട് ഓനെ വേണ്ടി ദ്വയർന്നിട്ട് എച്ചിനുമായി കാത്തിക്കുക? എങ്ങനെ കാത്തിക്കാണ്ട്? നിങ്ങൾ കണ്ടില്ലേ ചീനച്ചട്ടി എന്ന പിച്ചച്ചട്ടി ഇട്ട് ആരാണ്ട് എച്ചിൽ യാചിക്കുന്ന നേതാക്കന്മാരുള്ള ഒരു കൗമ് ഏത് കാലത്ത് നന്നാവും? സുഹൃത്തുക്കളെ, ക്ഷമിക്കണങ്ങളെ, ക്ഷമിക്കണം. അള്ളാന്റെ ദീനിനെ ഉള്ളിൽ നിന്ന് നശിപ്പിച്ച് നിങ്ങൾക്ക് പൂതി തീർന്നില്ലേ?